ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കപ്പ പുഴുങ്ങുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കപ്പ പുഴുങ്ങുന്നതിനാവശ്യമായി ഞാനിവിടെ 1.5 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. കപ്പ വാങ്ങുമ്പോൾ ഫ്രഷ് കപ്പയായിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതിൽ വേരോ അധികം മുട്ടി കഷ്ണങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാകാതെ നോക്കി വേണം വാങ്ങാൻ. ഇപ്പോൾ കപ്പയെല്ലാം ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ചെറിയ പീസായിട്ട് കൊത്തി നുറുക്കി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാ പീസും കൊത്തി നുറുക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ വേണം കപ്പ പുഴുങ്ങുമ്പോൾ കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കപ്പ വേവിച്ചെടുക്കുന്നതിനാവശ്യമായി അതിലേക്ക് ആവശ്യത്തിന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം തിളച്ച വെള്ളത്തിലേക്ക് കപ്പ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താലും മതി, അതായിരിക്കും കൂടുതൽ ബെറ്റർ. കുറച്ചേറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, എന്നാലേ എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ വെന്ത് വരുള്ളൂ. അല്ലെങ്കിൽ വെള്ളത്തിൽ കിടക്കുന്ന കഷ്ണങ്ങൾ മാത്രം വേവും, അടി മോളി പൊങ്ങി കിടക്കുന്ന ഒന്നും വേവില്ല. ഈ സമയത്ത് കപ്പയൊന്ന് മൂടി വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കപ്പ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല, ഒരു പകുതി വേവാകുമ്പോൾ മാത്രമേ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നുള്ളൂ. അതുവരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ കപ്പ പെട്ടെന്ന് വെന്ത് വരില്ല, പകുതി വേവാകുമ്പോൾ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇപ്പോൾ കപ്പ ഒരു പകുതി വെന്തിട്ടുണ്ടാവും. ഈ സമയത്ത് കപ്പയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കപ്പ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ തുടങ്ങാം. അരപ്പ് തയ്യാറാക്കാനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങാമുറിയുടെ അളവിൽ പറഞ്ഞാൽ 1 തേങ്ങാമുറിയുടെ 1 പകുതി അളവോളം മതിയാവും ഇത്രയും കപ്പയ്ക്ക്. ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ട്, ഇതിൻ്റെ കുറച്ച് അളവായാലും മതി. ഇനി 1 തണ്ട് കറിവേപ്പില, 1 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2-3 ചുവന്നുള്ളി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം എന്നിവയും കൂടി ചേർത്ത് ഈ മിക്സ് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് കപ്പ ഒരു വലിയ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ചേർക്കുന്നത് ഈ അരപ്പ് വേവുന്നതിനാവശ്യമായ വെള്ളം മാത്രമാണ്. ആ വെള്ളം ഒന്ന് തിളച്ച് വറ്റി വരുമ്പോഴേക്കും അരപ്പും വെന്തിട്ടുണ്ടാകും. ഇനി അരപ്പ് ഇതുപോലെ കപ്പയുടെ അകത്തേക്കൊന്നാക്കി വയ്ക്കുക. ഇത്രയും വെള്ളമേ ഉള്ളൂ. ഈ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും കപ്പ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. ഇനി 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ അരപ്പും വെന്തിട്ടുണ്ടാകും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്, വെള്ളം വറ്റിയും വന്നിട്ടുണ്ട്. ഇനി 1 സ്പൂണോളം വെള്ളം മാത്രമേ അതിനകത്തുണ്ടാവുള്ളൂ. ഈ സമയത്ത് ആ വെള്ളത്തോടു കൂടി തന്നെ കപ്പ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വെന്തിട്ടുള്ള കപ്പയാണെങ്കിൽ അധികം ഇടിച്ച് ഇളക്കിയൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ ഈ ഒരു പാകത്തിലായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. കടുക്, ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ എല്ലാം കൂടി ചേർത്ത് താളിച്ചതാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കടുക് പൊട്ടിച്ച് ചേർത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി കപ്പ പുഴുക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല മീൻകറി, നല്ല മുളകിട്ട മീൻകറി, ബീഫ് കറി എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാം.